ധനുക്കൂർ. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവർക്ക് അഞ്ചിലോട്ട് വ്യാഴം മാറി. അഞ്ചിലെ വ്യാഴസ്ഥിതി എന്തായാലും നല്ലതാണ്, കാരണം ഭാഗ്യത്തെ കൊണ്ടുതരുന്നു. ധനകാരകൻ ഭാഗ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ ധനത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് നേട്ടമുണ്ടാകുന്നു. വിജയത്തിൻ്റെയും കൂടെ ആളാണ് വ്യാഴം. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ മിടുക്ക്, വിജയം, പക്വത ഒക്കെ ഉണ്ടാകുന്നു. അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. കഴിഞ്ഞ കുറേ കാലമായി നിരാശപ്പെട്ടിരുന്ന മേഖലയിൽ ഇവർക്ക് കുറച്ചുകൂടി ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗ്യം ഇവരെ തേടിയെത്തുന്നു എന്ന് പറയാം. ഏഴരശനി കഴിഞ്ഞ കുറേ കാലമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഈ കൂറുകാരെ. പക്ഷേ അത് ഏഴരശനിയും അവസാനിച്ചു കഴിഞ്ഞു. ജനുവരിയോടെ നാലിൽ നിന്നിരുന്ന വ്യാഴം ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് അഞ്ചിലോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഭാഗ്യം കൂടുതൽ വർദ്ധിക്കുന്ന ഒരാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല ശുക്രനും ഏഴിലോട്ട് ഇപ്പോൾ പോകും. അതുകൊണ്ട് പൊതുവേ ഈ വാരം ധനുക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. സാമ്പത്തികമായി നല്ലത്, യാത്ര കൊണ്ട് ഗുണം, വിദേശവുമായി ബന്ധപ്പെട്ട് യാത്രയോ പഠനമോ ആഗ്രഹിച്ചിരുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തയൊക്കെ കേൾക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4 ആണ്. 2, 3, 4, 5, 6 നല്ലതാണ്. ആഴ്ചയിൽ ഏകദേശം 5 ദിവസത്തോളം ഇവർക്ക് ഗുണകരമായി കാണുന്നു താരതമ്യേന.